KGF ചാപ്റ്റർ 2 എന്ന ചിത്രത്തിന് ലോകമെമ്പാടും നിന്ന് കിട്ടുന്ന ഇത്രയും വലിയ അഭിപ്രായം ശരിക്കും പല ഇൻഡസ്ട്രികൾക്കും നൽകുന്ന ഒരു വലിയ ഉത്തരമാണ്. അവരുടെ ഇൻഡസ്ട്രികളിൽ നിന്നും ഇത്രയും മികച്ചൊരു കണ്ടന്റ് വന്നാൽ പാൻ ഇന്ത്യൻ റിലീസായി അതിനെ എങ്ങനെ മാറ്റാം എന്ന ചർച്ചകൾ നടക്കുന്നു. ഏറ്റവും കൂടുതൽ ചർച്ചകൾ നടക്കുന്നതും ബോളിവുഡിൽ തന്നെയാണ്. നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ് ഇതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തുന്നതും. കാരണം KGF എന്ന ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകടനം തന്നെ ഓരോ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിയാലും അവിടുത്തെ ഇൻഡസ്ട്രി ടോപ്പിൽ എത്തിയ ചിത്രങ്ങൾ ആദ്യ ദിന കളക്ഷനിൽ നോക്കുമ്പോൾ തമിഴ്നാട് അജിത് നായകനായ വെളിമയും ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിൽ RRR എന്ന മൂവിയും കർണാടകയിൽ KGF ചാപ്റ്റർ 2, കേരളത്തിൽ KGF ചാപ്റ്റർ 2, നോർത്തിൽ KGF ചാപ്റ്റർ 2, മൂന്ന് ഇൻഡസ്ട്രികളിൽ KGF ആണ് വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. ആദ്യ ദിന കളക്ഷനിൽ അവിടുത്തെ ഏതൊരു ചിത്രത്തെയും കടത്തിവെട്ടി മുന്നിലെത്തിയിരിക്കുന്നു. ഇതുപോലൊരു പാൻ ഇന്ത്യൻ റിലീസിനെ കുറിച്ചാണ് ഇപ്പോൾ എല്ലാ ഇൻഡസ്ട്രികളും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആസ്വാദകരെയും എല്ലാ ഇൻഡസ്ട്രിയിലെ പ്രേക്ഷകരെയും പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു റിലീസ്. മലയാളത്തിൽ നിന്നും നമുക്ക് എടുത്തു പറയാൻ ലൂസിഫറിന്റെ സീരീസ് മാത്രമേ ഉള്ളൂ എന്നതാണ് ആശ്വസിക്കാവുന്നത്. കാരണം ഇനി വരാൻ പോകുന്ന സീരീസിനെ കുറിച്ച് അത്ര വലിയ അഭിപ്രായമാണ് മോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഉള്ളതും. ഇത് മോളിവുഡിൽ നിന്നും അടുത്ത ലെവലിലേക്ക് എത്തിക്കണം എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. എമ്പുരാൻ മികച്ചൊരു കണ്ടന്റും KGFനെ പോലെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു രീതിയിലും മേക്കിംഗ് ഉണ്ടെങ്കിൽ ഈ ചിത്രത്തെ പ്രോപ്പറായി പ്രൊമോഷൻ ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. മികച്ച രീതിയിൽ പ്രൊമോഷൻ ചെയ്തു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലൂസിഫറിന്റെ മൂന്നാം പാർട്ട് പാൻ ഇന്ത്യൻ ലെവലിൽ ബിസിനസ് സാധ്യത വയ്ക്കുന്നു എന്ന രീതിയിൽ അവർ ഇപ്പോഴേ ചർച്ച ചെയ്യുകയാണ്. ഒന്നെങ്കിൽ ലൂസിഫറിന്റെ സീരീസിൽ വരുന്ന എമ്പുരാനും ലൂസിഫറിന്റെ മൂന്നാം പാർട്ടും നമുക്ക് ഒരു സ്ട്രോങ് കണ്ടന്റായി പാൻ ഇന്ത്യൻ ലെവലിൽ റിലീസ് ചെയ്യാൻ കഴിയുന്ന ചിത്രങ്ങളായി പറയാം. ഇല്ലെങ്കിൽ ദുൽഖർ സൽമാനെ നായകനാക്കി ഒരു സ്ട്രോങ് കണ്ടന്റുള്ള സിനിമയിൽ ദുൽഖർ സൽമാൻ എത്തണമെന്നാണ് അവരുടെ അഭിപ്രായം. കാരണം ദുൽഖർ സൽമാന് പാൻ ഇന്ത്യൻ ലെവലിലുള്ള റീച്ച് ഉണ്ട്. മലയാളത്തിൽ നിന്നും അങ്ങനെ ഒരു ചിത്രം ദുൽഖർ സൽമാൻ എത്തിക്കുകയാണെങ്കിൽ പാൻ ഇന്ത്യൻ ലെവലിൽ നമുക്ക് KGF പോലൊരു സിനിമ ഇറക്കാൻ കഴിയും. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളെന്ന് നമ്മുടെ ആരാധകർ തന്നെ ചർച്ചകൾ നടത്തുകയാണ്. ഇങ്ങനെയൊരു സിനിമ കൊണ്ടുവരാൻ സാധിക്കുന്ന സംവിധായകരെ കുറിച്ചും അവർ എടുത്തു സൂചിപ്പിക്കുന്നു. അൽഫോൺസ് പുത്രനും വൈശാഖും വേസു ജോസഫും പൃഥ്വിരാജനും ഇങ്ങനെയുള്ള കണ്ടന്റുകളുമായി പാൻ ഇന്ത്യൻ ലെവലിൽ നമ്മുടെ സിനിമകളെ എത്തിക്കാൻ കഴിയും എന്നാണ് അവർ പറയുന്നത്. പൃഥ്വിരാജ് തന്നെയാണ് അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. എമ്പുരാനും L3 സാധ്യതകൾ പൃഥ്വിരാജ് തന്നെ കണ്ടിട്ടുണ്ട് പാൻ ഇന്ത്യൻ ലെവലിൽ എത്തിക്കാനുള്ളത്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പൃഥ്വിരാജ്. ലൂസിഫറിന് ശേഷം എത്തുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിന് വലിയ പ്രൊഡക്ഷൻ ഫണ്ട് വേണം എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഈ പ്രൊഡക്ഷനിലേക്ക് ബോളിവുഡിൽ നിന്നും നിർമ്മാതാക്കൾ എത്തുന്ന സൂചനകളും ഈ അടുത്തിടയ്ക്ക് പുറത്തു വന്നിരുന്നു. അപ്പോൾ പൃഥ്വിരാജ് പ്ലാൻ ചെയ്യുന്നതും ഇത് തന്നെയാണ്. പാൻ ഇന്ത്യൻ ബിസിനസ് എന്ന രീതി തന്നെയാണ് എമ്പുരാനിയും വരാൻ പോകുന്ന L3 കാണുന്നതും. എന്നാൽ മികച്ച പ്രൊമോഷൻ വേണം എന്ന് പറയുമ്പോൾ ആരാധകർ വലിയ രീതിയിൽ തന്നെ ഇത് ചർച്ചയാക്കുന്നുണ്ട്. KGF ചാപ്റ്റർ 2 എന്ന ചിത്രം സൃഷ്ടിച്ച പ്രകമ്പനം തന്നെയാണ് അവർ ഈ ചർച്ച നടത്താൻ കാരണമായിരിക്കുന്നത്. മൂന്ന് സിനിമ ഇൻഡസ്ട്രി മേഖലകളിൽ KGF 2 ആദ്യ സ്ഥാനത്ത് എത്തുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. ഞെട്ടിക്കുകയാണ് ഈ ചിത്രം. കേരളത്തിൽ ഏകദേശം 10 കോടിയുടെ റേറ്റ്സിലാണ് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് KGF 2 കേരളത്തിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിനോടകം ഓപ്പണിംഗ് കളക്ഷനിൽ തന്നെ 7 കോടിക്ക് മുകളിൽ KGF 2 സ്വന്തമാക്കി കഴിഞ്ഞു. ആദ്യ സ്ഥാനത്തേക്ക് കുതിക്കുകയാണ്. ഇവിടുത്തെ മലയാളം ഇൻഡസ്ട്രിയിലെ പല റെക്കോർഡുകളും KGF തിരുത്തി കുറിക്കും എന്നതിൽ സംശയമൊന്നുമില്ല. പൃഥ്വിരാജിന് ഈ സിനിമ വലിയ ലാഭമാണ് ഉണ്ടാക്കി തരാൻ പോകുന്നതും.